ഫസ്റ്റ് ഓഫ് ഓൾ നല്ല പനിയാണ്, അതുകൊണ്ട് കുറച്ച് മയത്തിലൊക്കെ ചോദിക്കണം. എല്ലാവർക്കും വയ്യ, ഷൈനും വയ്യ, എല്ലാവരും. സോ എന്താ പറയണ്ടേ, അടിയെ കുറിച്ചാണ് പറയണ്ടേ. ഈ ഒരു കുഞ്ഞു സിനിമയാണ്. ഷൈനും മഹാനും ധ്രുവനും ആണ് ഇത് പ്രധാനപ്പെട്ട് വരുന്നത്. പിന്നെ നല്ല നാലഞ്ച് പാട്ടുകളുണ്ട്, അതുകൊണ്ട് തന്നെ മ്യൂസിക് ചെയ്തേക്കുന്നത്. സിനിമയെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് രതീഷയുടെ സംസാരിക്കുന്നത് വരും. നല്ല സുഖമില്ലാത്തതാണ്. ബട്ട് യു പീപ്പിൾ ആസ്ക് ക്വസ്റ്റ്യൻസ്, ഐ വിൽ ആൻസർ. ഓക്കെ. അടി ഒരു രണ്ട് വർഷം മുമ്പാണ് ഞങ്ങൾ ഈ കോവിഡിൻ്റെ സമയത്തായിരുന്നു സിനിമയുടെ ഷൂട്ടിങ് ആലോചിച്ചിരുന്നത്, ഷൂട്ട് ചെയ്യപ്പെട്ടതൊക്കെ. ഒരു കുഞ്ഞു സിനിമയാണ്, പക്ഷെ കുറച്ച് ആ സിനിമയുടെ ഒരു സന്ദർഭം, ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമ, ആ കഥ ഉണ്ടായതും ഒക്കെ. ഒരു ദിവസം നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ അത് ഈ സിനിമയുടെ കഥയുണ്ടായ സാഹചര്യങ്ങൾ രണ്ടോ മൂന്നോ തവണയെങ്കിലും ഒരുപക്ഷെ ഫേസ് ചെയ്യേണ്ടിയും കണ്ടിട്ടോ കേട്ടിട്ടോ എങ്കിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് അടി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു കഥ ഉണ്ടായി വന്നിട്ടുള്ളത്. അതിൻ്റെ തുടക്കവും ഒടുക്കവും അതിൻ്റെ റിയൽ ഇൻസിഡൻറ്റ് എനിക്കറിയാവുന്ന ഒരു സുഹൃത്തിന് സംഭവിച്ചൊരു സംഭവം. തുടക്കം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നു, ഒടുക്കം എനിക്കറിയാവുന്ന സുഹൃത്തിൻ്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ ഒക്കെ അവർ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ഒരു ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു. അത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് കുഞ്ഞു സിനിമയായിരുന്നു അടി എന്ന് പറയുന്ന സിനിമ. അടിയെക്കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അതിൽ ഗംഭീരമായിട്ടുള്ള കുറേ പെർഫോമൻസുകളുണ്ട്. കണ്ട് ശീലിച്ചതിനപ്പുറം അഹാനയുടെ ഗംഭീര പെർഫോമൻസ്, ധ്രുവൻ, ഷൈൻ ടോം, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു മികച്ചൊരു പെർഫോമൻസ് ഉണ്ടാവും. അതിന് കണ്ട് ശീലിച്ച രീതിയിൽ അല്ലാത്തൊരു പെർഫോമൻസ് അടിയിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് വിശ്വാസം. ബാക്കിയുള്ളത് കഥ എങ്ങനെയുണ്ടെന്നും തിരക്കഥ എങ്ങനെയുണ്ടെന്നും സിനിമ എങ്ങനെയുണ്ടെന്നൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ഇവിടെ തീരുമാനിക്കുന്നു. ഇതിൽ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഗോവിന്ദവസന്തയാണ്. അദ്ദേഹം രണ്ട് വാക്കുകൾ. അടി എൻ്റെ ആക്ച്വലി എൻ്റെ രണ്ടാമത്തെ മലയാളം സിനിമയായിരുന്നു. ലാസ്റ്റ് ലോങ് ടൈം ഞാൻ എടുക്കുമ്പോൾ പടത്തിന് ശേഷം ഞാൻ എടുത്ത സിനിമയാണ് അടി. ഇപ്പം ഇറങ്ങുന്നതിൻ്റെ ഒരു 8-9 പടത്തിന് ശേഷം ഇറങ്ങുന്നു. പക്ഷെ എനിക്കത് കേട്ടപ്പോൾ എൻ്റെ അതീശം പ്രശ്നം ഇവിടെ തന്നെ വെച്ചിട്ടാണ് ഇപ്പം പടത്തിൻ്റെ കഥ പറയുന്നത്. ഭയങ്കര റിലേറ്റബിളാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സബ്ജക്റ്റാണ്. എല്ലാവരും ഉറപ്പായിട്ടും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ളൊരു സംഭവമായിരിക്കും, അല്ലെങ്കിൽ കണ്ടിട്ടുള്ള സംഭവമായിരിക്കും. മ്യൂസിക് വൈസ് ഇതിനകത്ത് ഞാനിതുവരെ ചെയ്യാത്ത രണ്ട് മൂന്ന് തരത്തിലുള്ള പാട്ടുകൾ എനിക്ക് ചെയ്യാൻ പറ്റി. അത് ലിറിക്സ് ആയാലും പൻവർക്കയും ഷർഫും കൂടി എഴുതിയ രണ്ട് പാട്ടുകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുണ്ട്. പണ്ടാറിലെന്നാണ് പറഞ്ഞിട്ടൊരു പടത്തിൻ്റെ മെയിൻ ടൈറ്റിൽ പോലത്തെ ഒരു സോങ്ങുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാനിതുവരെ ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ പാടിയിട്ടില്ലാത്ത പോലത്തെ ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഒരു അഹാനയുടെ പെർഫോമൻസാണ് ഞാൻ ഏറ്റവും അധികം എടുത്തു പറയുന്നത്. ബിക്കോസ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അഹാനയുടെ ഒരു ഭാഗത്ത് നിന്നുള്ള പെർഫോമൻസ്. ഷൈൻ ചേട്ടൻ എല്ലാവർക്കും അറിയാം ഭയങ്കര രീതിയിൽ പെർഫോമൻസ് പെർഫോമറാണ്. പക്ഷേ ഇങ്ങനൊരു ആംഗിളിൽ ഇതുവരെ ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ടുള്ളൊരു സംഭവം, ധ്രുവനായാലും എല്ലാവരും ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടറുകളാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഞങ്ങളെ അഭിപ്രായം അറിയിക്കും. സാധാരണ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി ഇതിലൊരു കിട്ടിലൻ കിട്ടപ്പുള്ള റോളാണ് ധ്രുവൻ കൈകാര്യം ചെയ്യുന്നത്. ധ്രുവൻ കഥാപാത്രത്തെക്കുറിച്ചും ഈ സിനിമയെക്കുറിച്ചും. നമസ്കാരം. ജോബി വർഗീസ് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അതിൽ ഒരു ഒരു കാർ ഷോറൂമിലെ സെയിൽസ്മാൻ ആയിട്ടുള്ളൊരു പയ്യനാണ്. വളരെ ഇപ്പോഴത്തെ ഇപ്പോൾ കഥ പറയുകയാണെങ്കിൽ അറിയില്ല, പറയുകയാണെങ്കിൽ ഏകദേശം ഇപ്പോഴത്തെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ വളരെ പിന്നോട്ടുള്ളൊരു ചിന്താഗതിയുള്ള ഒരു പയ്യനാണ് ജോബി വർഗീസ് എന്ന് പറയുന്നത്. ഇത്തിരി ലൗഡായിട്ടുള്ള ക്യാരക്ടറാണ്. ഞാൻ ഈ പോസ്റ്ററിൽ കാണുന്ന പോലെ കുറച്ച് കലിപ്പൊക്കെയാണ്, എന്നാലും കലിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും അതിലും കൂടുതൽ ലൗഡായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അതിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് അറിയില്ല, ബട്ട് ദാറ്റ് വാസ് എ ബ്രില്ലിയന്റ് ക്വസ്റ്റ്യൻ, താങ്ക് യു. യെസ്, ധാരണകൾക്കെതിരെയുള്ള തിരിച്ചടികൾ അടിയിലുണ്ട്. ഒരാളെ തല്ലുക, അല്ല ആണിനെയും പെണ്ണിനെയും തല്ലുക എന്നുള്ളതല്ല, അത്തരം പൊതു ധാരണകൾക്കെതിരെയുള്ള ചില തിരിച്ചടികൾ അടി പറയാൻ ശ്രമിക്കുന്നുണ്ട്.
ഉണ്ടാവാം. ഞാൻ രണ്ട് ഞാൻ തന്നെ എഴുതിയത്, ഞാൻ ഇഷ്ടി കഴിഞ്ഞിട്ട് മഹാറാണി എന്നൊരു സിനിമയായിരുന്നു സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. അപ്പം ഏറെ തരത്തിലൊരു സിനിമ, അല്പം കൂടെ വലിപ്പമുള്ളൊരു സിനിമയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ആ സമയത്താണ് കോവിഡ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് ഷൈനാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഒന്നര വർഷമായില്ലേ പൈസ മേടിക്കല്ല അല്ലെങ്കിൽ അധ്വാനിക്കാതെ സിനിമ ചെയ്യാൻ കാശ് മേടിച്ച് തിന്നാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷമായില്ലേ, അപ്പോൾ എന്തെങ്കിലും പണി എടുക്കേണ്ടോ, ഞാൻ ചോദിച്ചു കോവിഡാണ് എന്ന് പറയുമ്പോഴാണ് അല്ല നമുക്ക് അല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എന്തൊരു സബ്ജക്റ്റ് ഉണ്ടോ ആലോചിക്കുക എന്ന് പറയും. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഒരു പത്രവാർത്തയെ കണ്ടൊരു വാർത്തയെന്ന് എടുത്തിട്ടാണ് നമ്മൾ ഈ കഥ ഉണ്ടാക്കുന്നത്. അടിയിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല, അതൊരു ജനറിക് സാധനമാണ്. അതിലിപ്പോ രണ്ട് ലവ് സോങ്ങാണ് ഉള്ളത്, പിന്നെ ഒരെണ്ണം ഈ ഒരു മെയിൻ ഫൈറ്റ് നടക്കുമ്പോൾ ഒരു മ്യൂസിക് ഉണ്ട്. അതും ഈ പറഞ്ഞ അത് പക്ഷേ ഒരു ഓട്ടംതുള്ളൽ പാട്ടിനെ ബേസ് ചെയ്തിട്ടാണ്, അത് പടമായിട്ട് ബന്ധമൊന്നുമില്ല, ചുമ്മാ ഒരു എക്സ്പെരിമെന്റ് ഭാഗമായി. അതാണ് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് പണ്ടാറടങ്ങാന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഇറങ്ങിയായിരുന്നു ഉറക്കായി വേണ്ടിച്ച്. അതൊരു ഓട്ടംതുള്ളൽ പോലത്തെ ഒരു സാധനവും റാപ്പും കൂടി മിക്സ് ചെയ്ത് ചെയ്തെന്നുള്ളൂ. അല്ലാതെ ഇതിനകത്ത് അങ്ങനെ ഒരു ഒരു ഏരിയ സ്പെസിഫൈ ചെയ്തിട്ടുള്ള മ്യൂസിക് ഒന്നുമില്ല. ജനറിക് ആ പടത്തിനകത്ത് ആവശ്യമുള്ള സാധനം എന്താണ് അങ്ങനെയാണ് ചെയ്യാൻ ശ്രമിച്ചത്. അത് പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പെർഫോമൻസ് എങ്ങനെ വ്യത്യാസം എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല കലിപ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് കുറച്ചുകൂടിയൊക്കെ പക്വതയുള്ള ഒരു കഥാപാത്രമാണ്. പക്ഷേ ഇത് തീരെ പക്വതയില്ലാത്ത ഒരു കഥാപാത്രമാണ്. അതേപോലെ തന്നെ ഈ ചിന്താഗതിയിൽ ഭയങ്കര ഇടുങ്ങിയ ചിന്താഗതിയിലുള്ള ഒരു ആണിൻ്റെ സ്വഭാവ വിശേഷങ്ങളാണ് കൂടുതലും ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള വ്യത്യാസങ്ങളൊക്കെ പടം കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം. മനഃപൂർവ്വം എടുക്കുന്നതേ അല്ല, അങ്ങനത്തെ വ്യത്യസ്ത ജോണറൊക്കെ പിടിച്ച് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഒക്കേഷനിൽ നിങ്ങൾക്ക് എപ്പോഴും സിനിമ കൊണ്ട് കിട്ടത്തില്ല. ഒബ്വിയസ്ലി സിനിമ അങ്ങനെ എപ്പോഴും കൊണ്ട് കിട്ടത്തില്ല. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എന്ത് സിനിമ ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കണം, അതിലേക്ക് ആർട്ടിസ്റ്റിനെ കണ്ടെത്തണം. സോ ഇറ്റ്സ് എ ഡിഫറെൻ്റ് തിങ് അങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ല. അങ്ങനെ ഞാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നില്ല, സിനിമ ഉണ്ടാവാൻ താമസിക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ സിനിമ ചെയ്യാനാണ് ഇഷ്ടം, അത്രേ ഉള്ളൂ. ദുൽഖറിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവായിട്ട് അങ്ങനെ ഇൻവോൾവ്മെന്റ് ഒന്നും ഉണ്ടാകാറില്ല. ബട്ട് ഒരു എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ താമസിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചുമ്മാ ഒരു മെസ്സേജ് അയച്ചാൽ ആ ബ്ലൂടൂത്ത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആൻസറും കിട്ടും. സോ ഈസ് റെസ്പോൺസിബിൾ, അയാൾ അതിനകത്ത് ഉണ്ട് 100%. ബട്ട് ഭയങ്കര തിരക്കായത് കാരണം നമ്മൾ എപ്പോഴെപ്പോഴും പോയിട്ട് ഏയ് അതെങ്ങനെ ചെയ്യാവോ ഇതെങ്ങനെ ചെയ്യാമെന്നൊന്നും ചോദിക്കാറില്ല. അതിന് അവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ബട്ട് പുള്ളി അത്യാവശ്യം ഇൻവോൾവ്ഡ് ആണ്. രാജീവ് രവി അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബട്ട് ഈ ക്യാരക്ടറിന് ഫിറ്റ് ആവുന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഷൈൻ്റെ ഭയങ്കര രസകരമായ കാര്യം എന്താ, ഷൈൻ ചേട്ടൻ ചെയ്യുന്ന റോളില്ലേ പോലീസുകാരൻ കർക്കശക്കാരനുള്ള അങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അടി കൂടുന്നു ഇടി കൂടുന്നു ഒച്ചപ്പാടുണ്ടാകുന്നു. അപ്പോൾ ആ സമയത്ത് രതീഷേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ നമുക്ക് ഷൈനെ കൊണ്ടൊരു ഉമ്മ ചോദിപ്പിക്കാന്ന് പറഞ്ഞു. കാരണം ഷൈൻ്റെ കയ്യിൽ നിന്ന് ആരും കണ്ടിട്ടില്ലല്ലോ. സോ എന്നെ സംബന്ധിച്ച് ഞാൻ നേരിട്ട് കണ്ടതാണ് അയാളുടെ ഇതുവരെ ചെയ്ത് വന്നിട്ട് ക്യാരക്ടേഴ്സ് ഇല്ല, അതിൽ നിന്നൊക്കെ അയാൾ താഴെ ഇറങ്ങിപ്പോയി. അയാൾ ശരിക്കും ഭയങ്കര റൊമാൻറ്റിക്, ഇനി അയാൾക്ക് ഭയങ്കര നാണമായിരുന്നു അത് ചെയ്യാനായിട്ട്. അയാളെ ഞങ്ങളാരും അങ്ങനെ കണ്ടിട്ടില്ല. ഫിസിക്കലി പുള്ളി ഭയങ്കര മസിൽ പിടിച്ചൊക്കെ സംസാരിക്കും. ആ പ്രശ്നം ഓക്കെ ഇതാണല്ലേ കഥ, ഓക്കെ ഞാൻ ഇതുപോലത്തെ രണ്ട് സിനിമ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മളിങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഉമ്മ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി വീണു. അപ്പോൾ അതാണ് ആ സിനിമയിലെ ഷൈൻ ടോം ചാക്കോ. ഞാൻ അതിൽ കൂടുതൽ എനിക്ക് വിശദീകരിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയത് നമുക്ക് ഷൈന്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര മസിൽ പിടിച്ച് വരുന്ന ആൾ പെട്ടെന്ന് എല്ലാം അഴിച്ചു വെച്ചിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എനിക്ക് ഉമ്മ തരുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടി ശരിക്കും. അത് ഞങ്ങളുടെ ഭയങ്കര ഒരു അവിടെ തുടങ്ങിയതാണ് ആ ക്യാരക്ടർ. സന്തോഷമുള്ളതാണ്.